എന്താ പറ്റിയത് എനിക്ക്? ഞാനിപ്പോ നിന്റെ ഫിയാൻസിയുടെ പേരൊന്നറിയണം എന്നാണ് പറഞ്ഞത്. വാട്ട്? സത്യമാണോ? ഒന്നാമത് ഏട്ടത്തി ഡ്യൂപ്ലിക്കേറ്റ് ഫിയാൻസിയെ ക്രിയേറ്റ് ചെയ്തു, അതും പോരാഞ്ഞ് വലിയ ഗമയുടെ കൂടി അയാളെ കാണിക്കാമെന്നും കൂടി പറഞ്ഞു. അതാ ഇപ്പൊ വലിയ പണിയായത്. പിന്നല്ലാതെ അയാളെ കാണണമെന്ന് പറഞ്ഞ പിന്നെ വേറെ വഴിയുണ്ടോ? എന്റെ ഏട്ടത്തി നാളെ ഏട്ടൻ ഷക്കീറ കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുവോ? അല്ലേ, ഷക്കീറ ആരാ? ശിവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണോ? വേറെ ഒരു പണിയില്ലേ ഈ ശിവന്? അല്ലേ, ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കലും മാത്രമായിരുന്നോ പണി? രണ്ടര അടി പൊക്കേ ഉള്ളു, പക്ഷെ 10,000 ഗേൾ ഫ്രണ്ട് ഉണ്ട്. എന്തൊരു സ്വഭാവമാണ്. അതെവിടുത്തെ സിംഗറാ? രുദ്ര, എന്റെ അയൽവാസി ഒരു ഷക്കീറൊക്കെ ഉണ്ടായിരുന്നു, നന്നായി പാടും, നമ്മൾ കേട്ടു നിന്ന് പോകുന്നേ. ഇനി അയാളെ പറ്റിയോ മറ്റേ ആണോ നിങ്ങൾ പറയുന്നത്? കാര്യത്തിലേക്ക് വാ. ആ, നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. കള്ളം എന്തിനാ പറഞ്ഞെന്നുള്ള കാര്യം ആദ്യം പറ. ഞാനിത് ആദ്യമായിട്ട് പറഞ്ഞതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാ. അത് മറയ്ക്കാനാ കള്ളത്തിന് മേൽ കള്ളം പറയേണ്ടി വന്നത്. പറഞ്ഞതെന്തായാലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി എന്താ ചെയ്യാന്ന് പറ, എനിക്കൊരു പിടിയും കിട്ടും. വേണ്ട, അത് ശരിയാവില്ല. അല്ല, അതെന്താ ഏട്ടത്തിയുടെ ഈഗോയെ അഫക്ട് ചെയ്യും? രുദ്രാം, ഓം ഈഗോ അല്ലേ ഇവിടുത്തെ പ്രശ്നം, വിശ്വാസമാണ് പ്രശ്നം. ഞാൻ അങ്ങനെ ഒരു എൻഗേജ്മെന്റ് നടത്തുമെന്ന് ശിവൻ എങ്ങനെ ചിന്തിച്ചു? കാര്യം എന്താണെന്നറിയോ, ഞാൻ അന്നൊന്ന് കുറച്ച് കൂടുതലായിട്ട് അണിഞ്ഞൊരുങ്ങി ദർഗയിലേക്ക് പോയി. ഉടനെ അയാൾ അങ്ങ് തീരുമാനിച്ചു, ഒന്നെന്നോട് ചോദിച്ചു പോലും ഇല്ല. അങ്ങനെ ഓരോന്ന് എന്നെ പറ്റി ചിന്തിച്ചു കൂട്ടിയപ്പോ ദേഷ്യം വന്നപ്പോ ഞാനും അതേന്ന് അങ്ങ് പറഞ്ഞു. തന്നെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രോബ്ലം. എന്ത് ചെയ്താലും അത് ദേഷ്യത്തിലായിരിക്കും, എന്നിട്ട് അത് മുഴുവൻ കോംപ്ലിക്കേറ്റഡ് ആക്കും. തുടങ്ങിയോ രണ്ടുപേരും കൂടി? എന്നെ സഹായിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് പറ. ഓ, അതും നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ശിവേട്ടന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇനി ഏട്ടൻ ആ ഫിയാൻസിയെ കാണുന്നത് വരെ ഒരു കാരണവശാലും അടങ്ങിയിരിക്കത്തില്ലെന്ന് മാത്രമല്ല, ഏട്ടത്തെ ഒട്ട് അടങ്ങിയിരിക്കാൻ സമ്മതിക്കത്തുമില്ല. യു ആർ റൈറ്റ്. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സച്ചിന്റെ സ്കൂളിൽ നിന്നാണല്ലോ. പറയൂ മാഡം. ഞാൻ കുറച്ചു നേരമായിട്ട് നിങ്ങളെ ട്രൈ ചെയ്യാ. ഇവിടെ ഇപ്പൊ ഭയങ്കരമായിട്ട് കാറ്റും മഴയൊക്കെ അടിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയൊന്ന് മാറിക്കിട്ടിയാ വി വിൽ ഇൻഫോം യു ആൻഡ് വി വിൽ സെൻഡ് ദെൻ. ശരി മാഡം.
ആരെങ്കിലും പെട്ടെന്ന് ഡോക്ടറിനെ വിളിക്ക്. ശരി ശരി, ഞാൻ വിളിക്കാം വിളിക്കാം, ഉടനെ വിളിക്കാം. ഹലോ, എന്താ ഇതൊക്കെ? ഇൻസ്പിറേഷൻ ഓങ്കാരച്ചേട്ടനല്ലേ പറഞ്ഞ്? ഓങ്കാരച്ചേട്ടൻ ഇൻസ്പിറേഷൻ മഴത്തുള്ളികള് പോലെയാണെന്ന്, മേഘങ്ങളുടെ ചലനം പോലെയാണെന്ന്, വിടർന്നു വരുന്ന നിറങ്ങൾ പോലെയാണെന്ന്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്നവർക്ക് പിന്നൊരിക്കലും കണ്ണെടുക്കാനേ തോന്നരുതെന്ന്. എന്റെ ഹൃദയത്തിലോ എന്റെ ജീവിതത്തിലോ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇനി ഗൗരി ശർമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമല്ല. ഇനി അഥവാ ഇവിടുന്ന് പോവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. കേട്ടറിഞ്ഞ വാർത്തയൊന്നും സത്യമല്ല പൊന്നേ, കണ്ടറിഞ്ഞ സംഭവങ്ങൾ സത്യമല്ല കണ്ണേ. എന്നെ അഴിച്ചുവിടെ, എനിക്ക് പേടിയാവുന്നു. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുണ്ടല്ലോ, എന്നെ നീ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്തോണ്ടിരിക്കല്ലേ, എന്നെ എന്റെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. ഇതെല്ലാം അതിനുള്ള പണിഷ്മെന്റ്. നിങ്ങൾ രണ്ടുപേരും ആദ്യം എന്നോട് ഒരു കാര്യം പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പൊ എന്താ ഫീൽ? ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. ആ ശേട്ടാ, എനിക്കും ആ കുറ്റബോധമുണ്ട്, എന്തോ വല്ലാതെ. ദാറ്റ്സ് ഇറ്റ്. എന്ന് പക്ഷേ ഇതല്ലാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറൊന്നും ഫീൽ ചെയ്യുന്നില്ല? ഐ മീൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോ ജീവിതം തന്നെ ഒരു മീനിങ് ലെസ് ആയ പോലെയും എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയൊക്കെ തോന്നില്ലേ? ശുഭ, നീ ഇത് എക്സാജറേറ്റ് ചെയ്യാണ്. ഓക്കെ രുദ്ര, നിനക്കോ? അറിയില്ല ഏട്ടാ, ഐ ആം നോട്ട് ഷുവർ. അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടുപിടിക്കാൻ നോക്ക്. അതെങ്ങനെയാ ശിവ? എങ്ങനെയാ നിങ്ങളുടെ മനസ്സിൽ? ഗോ ഫോളോ യുവർ ഹാർട്ട്. ഓക്കെ ശിവേട്ടാ, അവള് മീററ്റിലേക്ക് പോയല്ലോ.
എന്നാ നീ അങ്ങോട്ട് പോരൂടി, അങ്ങോട്ട് വലിയ ദൂരമൊന്നുമില്ലല്ലോ. ഗോ ആൻഡ് ഫൈൻഡ് ഹർ. ഞാൻ അതും ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവൾ പോയി. ഇപ്പൊ അവൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. അറിയില്ലെങ്കിൽ അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. ഡോണ്ട് ലെറ്റ് ഹർ ഗോ. നിങ്ങൾ രണ്ടുപേരുടെയും പക്കൽ ഇപ്പോഴും സമയമുണ്ട്. ശരിക്കും അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. റിഗ്രഷൻ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. എല്ലാം നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. So just follow your heart. അയ്യാക്കിപ്പോ എങ്ങനെയുണ്ട്? Nothing to worry. He's fine. ഭാഗ്യത്തിന് മുറിവ് അത്ര ആഴത്തിലുള്ളതല്ല. ഞാൻ മുറിവ് ഡ്രസ് ചെയ്തിട്ടുണ്ട്. You can go now. Thank you. നന്ദിയുണ്ട് ദൈവമേ. സമയം ഒത്തിരി വൈകി, ഞാനും പോവാം. ആക്സിഡന്റ് ആയി വന്ന ആ പേഷ്യന്റ് ആരാന്ന് രജനിക്ക് മനസ്സിലായോ? ഇല്ലല്ലോ. അതാണ് വിവേക് നാരായണൻ ശങ്കരമംഗലം. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബിസിനസ്മാനാ. ആളൊരു നല്ല മനസ്സിന്റെ ഉടമയാ. അദ്ദേഹം കാരണം ഇവിടെ ഒരുപാട് എൻജിഒസ് നടക്കുന്നുണ്ട്. സത്യാണോ? ആ, അത് മാത്രമല്ല, അദ്ദേഹം മറ്റു പല സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. വാവ്, ഈ രാജ്യത്തെ സമ്പന്നരൊക്കെ ഇങ്ങനെ ചെയ്താ ഇവിടുത്തെ ദാരിദ്ര്യം അങ്ങ് മാറിക്കിട്ടിയനെ. അയ്യോ, സതീഷ് ഡോക്ടർ വരാൻ നേരായി. വാ, നമുക്ക് പോകാം. ശരി, പോവാം. തിരക്കൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും നിങ്ങളുടെ വണ്ടി എങ്ങനെ ആക്സിഡന്റ് ആയി? നിങ്ങൾ എന്റെ കൺമുമ്പിൽ വന്നില്ലേ? അപ്പൊ ഇടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നുവെച്ചാ, നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ആ ശിവേട്ടാ, ഞാൻ മീററ്റിലെത്തി. ഏട്ടൻ വിഷമിക്കണ്ട, ഞാൻ ബബിയോട് സംസാരിച്ചെല്ലാം ക്ലിയർ ചെയ്തോളാം. ബൈ. ഇയാളുടെ മുൻപിൽ ചെന്ന് പെട്ടാല് പ്രശ്നങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന പോലെയാ. ഇനി എങ്ങാനും ഇയാൾ എന്നെ കാണുവാണെങ്കിൽ ഫ്യാൻസി ഫ്യാൻസി എന്ന് പറഞ്ഞ് എന്റെ ജീവൻ എടുക്കുമല്ലോ. ഇയാള് ഫിയാൻസിയുടെ കാര്യം പറഞ്ഞു തുടങ്ങും മുമ്പ് മറ്റെന്തെങ്കിലും പറഞ്ഞ് ശ്രദ്ധ തിരിക്കാം. അല്ല, ഇല്ലല്ലോ. എന്റെ കാല് മരവിച്ചു പോയിന്നെ. ഒരുമാതിരി മുള്ളുകൊണ്ട് കുത്തുന്ന പോലെ വല്ലാണ്ടാവുന്നു. ഞാൻ ഉണർന്നിരിക്കുമ്പോ എന്റെ കാലെങ്ങനെയാ ഉറങ്ങിപ്പോയെ? അല്ല,
അത്രയ്ക്ക് മടി കാണിച്ച എന്ത് ചെയ്യും? അല്ല, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. സച്ചിൻ ഇന്ന് ബോർഡിംഗ് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അവിടെ സ്കൂളിന്റെ അടുത്ത് ഭയങ്കര മഴയായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് അയക്കാൻ പറ്റില്ല അത്രേ. എന്തായാലും സച്ചിനെ ഇപ്രാവശ്യം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതെ ശിവൻ, രക്ഷാബന്ധനം അടുത്തില്ലേ? അയ്യോ, ഞാനവന് റാഖി മേടിക്കാൻ പോലും മറന്നുപോയി. അല്ല ശിവൻ, തന്നോട് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ വെജിറ്റബിൾ മേടിക്കാൻ പോയിരുന്നു. എന്റമ്മോ, എന്തൊരു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നോ. മെട്രോയുടെ പണി നടക്കുന്ന കാരണം ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് കയറണമെങ്കിൽ 5 കിലോമീറ്റർ കറങ്ങി വരണം. അയ്യോ ശിവൻ, ആ റോഡിന്റെ പേര്. അവന്റെ പേരെന്താ? പിഎംസിയുടെ പേര്. ഭവ്യ, ഭവ്യ, നീ കഥകൊന്ന് തുറക്ക്. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല, അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം, പ്ലീസ്. നോക്ക് ഭവ്യ, ഞാൻ ഇത്രയും ദൂരം വന്നത് നിന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ലെന്ന്. പ്ലീസ്, നീ ഇവിടുന്ന് പോയിത്താ. നിന്നോട് സംസാരിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നീ കഥക് തുറക്ക്. ഭവ്യ, ഒന്ന് തുറക്ക് പ്ലീസ്. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? എനിക്കൊന്നും സംസാരിക്കാനില്ല, നീ ഇവിടുന്ന് പോണം. ഭവ്യ പ്ലീസ്, എന്താ സംഭവിച്ചതെന്ന് നിന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നീ ഒന്ന് കഥകു തുറക്ക് പ്ലീസ്, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഭവ്യ, കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. വാതിലൊന്ന് തുറക്ക്. ഭവ്യ, അതേ നോക്ക് പ്ലീസ്, എനിക്കൊരു ഉത്തരം താ. വി നീഡ് ടു ടോക്ക്. ഞാൻ നിന്നോട് അവസാനമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്, നീ ഇനി ഒരിക്കലും എന്റെയും എന്റെ ലക്ഷ്യത്തിനും ഇടയ്ക്ക് തടസ്സമായി വന്ന് നിൽക്കരുത്. ഭവ്യ, വാതിലൊന്ന് തുറക്ക്. രുദ്ര പ്ലീസ്, നിന്നോട് ഇവിടുന്ന് പോവാനാ പറഞ്ഞ? എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല, ഇത് അവസാനമായിട്ട് പറയാ. എന്താ പറ്റിയത് അനിക? ഞാനിപ്പോ നിന്റെ ഫിയോൻസിയുടെ പേരെന്താന്നാണ് ചോദിച്ചത്. അല്ലാതെ സൈലന്റ് മോഡിലാവാൻ വേണ്ടി ബാങ്ക് ബാലൻസ് ഒന്നും അല്ല. ഓ, നിനക്ക് പേര് ഓർമ്മയുണ്ടാവില്ല അല്ലേ? ഓ, അത് ശരി. നീ പണ്ടത്തെ സ്ത്രീകളെ പോലെ സ്വന്തം അദ്ദേഹത്തിന്റെ പേര് പറയാൻ മടിക്കുന്ന പാർട്ടിയാണല്ലേ. എന്റെ പേര് പറയാൻ നേരത്തെ ഈ നാണമൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. നല്ല തൊള്ളതുറന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്. അതും പോരാൻ എനിക്ക് വേറെ ഇരട്ട പേര് ഉണ്ടാക്കില്ലേ? പുറത്ത് പറയാൻ കൊള്ളാത്ത തല്ലിപ്പൊളി പേരുകൾ. സ്റ്റോൺ ഓബ്രോയ്, പിന്നെന്താണ് കാൽക്കുലേറ്റർ ഓബ്രോയ്, അതിനേക്കാളും ഒക്കെ തല്ലിപ്പൊളി പൂച്ചക്കണ്ടൻ ഓബ്രോയ്. ആലോചിക്കായിരുന്നു. അല്ല, തനിക്ക് പെട്ടെന്നിങ്ങനെ എന്റെ ഫ്യാൻസിയുടെ കാര്യത്തിൽ ഇത്രക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന എന്താണോ? അത് ശരി, എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. നീ ഇപ്പൊ എന്നോട് മനഃപൂർവ്വം വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കുക, അപ്പൊ ഞാൻ മെയിൻ ടോപ്പിക്കിൽ നിന്ന് ഡിസ്ട്രാക്ട് ആവുമല്ലോ. അപ്പൊ മെയിൻ ടോപ്പിക്കിനെ പറ്റി ഞാൻ മറന്നുപോകുന്നു വിചാരിച്ചിട്ടാണെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട്. എന്താ നിന്റെ ഫിയാൻസിയുടെ പേര്? നീ അതിനോട് പറഞ്ഞാ പറ്റൂ? ഫിയാൻസി ഉണ്ടെങ്കിലല്ലേ പേര് പറയാൻ പറ്റൂ. ഇനിയിപ്പോ ഞാൻ എന്ത് പറയും? ഒരു ഫാൻസി നെയിം കണ്ടുപിടിക്കണമല്ലോ. അനിക, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഫിയാൻസിയുടെ പേരെന്താണ് പറയൂ. സേ ഇറ്റ്. വിവേക്, വിവേക്, വിവേക്. ഇയാള് വിവേക് നാരായണൻ ശങ്കരമംഗലം. ഇയാള് നിന്റെ ഫിയാൻസി ആണെന്ന? റിയലി? ദി കൺസ്ട്രക്ഷൻ മാഗ്നേറ്റ് വിവേക് നാരായണൻ ശങ്കരമംഗലം അനിക്കയുടെ ഫിയാൻസി ആണോ? ശിവൻ പോരാഞ്ഞിട്ടാണോ ഈ നാഗൻ ഇപ്പൊ ഇങ്ങോട്ട് പൊട്ടി വീണു?
right? That's such a great news. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്, ബട്ട് ഐ എം ഷുവർ നിനക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും. സോ ടെൽ us about him. I mean more about him. അതാണ് വിവേക് നാരായണൻ ശങ്കരമംഗലം, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബിസിനസ്മാനാ. ആളൊരു നല്ല മനസ്സിന്റെ ഉടമയാ. അദ്ദേഹം കാരണം ഇവിടെ ഒരുപാട് എൻ ജി ഒസ് നടക്കുന്നുണ്ട്. വിവേകിനെ കുറിച്ച് ഇപ്പോ ഞാനെന്ത് പറയാനാ? അദ്ദേഹത്തിന്റെ ബിസിനസ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സും വളരെ വലുതാണ്. വളരെ വലിയ മനുഷ്യൻ. അദ്ദേഹം ഒത്തിരി ചാരിറ്റി വർക്ക്സും ചെയ്യുന്നുണ്ടെന്നാ കേട്ടെ. അതിനുവേണ്ടി കോടികളാണ് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ചെലവഴിച്ചു കളയുന്നത്. പിന്നെ അതെന്താണ് ആളുകളൊക്കെ ഈ ഓടുന്നെന്തോ മാരത്തോൺ, ആ അതിലും അദ്ദേഹം പണം ഇറക്കാറുണ്ട്. That's great. അല്ല ശിവൻ, എല്ലാം കൊള്ളായി. എന്റെ കുഴി ഞാൻ തന്നെ കുഴിച്ചല്ലോ ദൈവമേ. ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ കുത്തി മറിഞ്ഞ് ഞാൻ വീഴും. വിവേക് നാരായണൻ ശങ്കരമംഗലം. ഫോൺ ചെയ്യേ. വിവേകിന് അത് ഫോൺ നമ്പർ ഓർമ്മയുണ്ടാവില്ലല്ലേ? എനിക്ക് നമ്പരൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ അമേരിക്കയിൽ ചെല്ലുമ്പോ വേറെ നമ്പറാണല്ലോ ഉപയോഗിക്കാറ്, ഏതോ ഒരു ഇന്റർനാഷണൽ നമ്പർ. ഇതിൽ ISD വിളിക്കാൻ പറ്റുമോ? You can still call him. Come on. ശിവനോട് എങ്ങനെയോ കാര്യങ്ങൾ അവതരിപ്പിച്ചു, പക്ഷെ ശിവൻ അതൊക്കെ വിശ്വസിച്ച് കാണും. ഇനി അങ്ങേര് ചോദ്യമായിട്ട് വരുന്നതിന് മുമ്പ് അയാളെ കുറിച്ച് എല്ലാം ഒന്ന് പഠിച്ചെടുക്കണം. അയാൾ ഏതാ സാധനമെന്ന് ആർക്കറിയാം. ഒരു കള്ളം ഒളിപ്പിക്കാൻ വേണ്ടി ഇനി എത്ര കള്ളം പറയേണ്ടി വരും. എത്ര പെട്ടെന്ന് തന്നെ മറന്നുപോയോ അനിക? ഐ മീൻ വിവേകിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞാനായിരുന്നെങ്കിൽ ഇത് തന്നെയായിരിക്കും പറയുക. നീ വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായി കഴിഞ്ഞു, പക്ഷേ അയാളെ കാണാൻ നീ ഒരു പ്രാവശ്യം പോയുള്ളൂ. അതും ആ റെസ്റ്റോറന്റ് വെച്ചല്ലേ കണ്ടത്. അയാൾക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടാവുമായിരിക്കുമല്ലേ. വിവേക് അങ്ങനെയുള്ള ഒരാളല്ല. അദ്ദേഹത്തിന് എന്റെ മേൽ നല്ല വിശ്വാസമുണ്ട്, അതുപോലെ ഞാനും അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. സമ്മതിച്ചേ പറ്റൂ. എന്തൊരു വിശ്വാസം. വിവേകിന് നിന്റെ കാര്യത്തില് വിശ്വാസമാണല്ലേ. അപ്പൊ നിന്റെ ഫിയാൻസിക്ക് നീ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ പഴയ എക്സിന്റെ കൂടെയാണെന്നുള്ള കാര്യം അറിയായിരിക്കുമല്ലോ അല്ലേ. അതിലൊന്നും അയാൾക്ക് പ്രോബ്ലവും ഇല്ല. What a great guy. Really nice. ഞാനായിരുന്നെങ്കിൽ കൊന്ന് കൊല വിളിച്ചാ. ഞാനായിരുന്നു അയാളുടെ സ്ഥാനത്തെങ്കിൽ, നീ എന്റെ ഫിയാൻസി ആയിരുന്നെങ്കിൽ, അതാ പറഞ്ഞത്. അവസരം കിട്ടുമല്ലോ. എനിക്ക് നമ്പറൊക്കെ ഓർമ്മയുണ്ട്, അതൊന്നും ഞാൻ അങ്ങനെ മറക്കില്ല. ഞാൻ തന്നോട് എന്താ പറഞ്ഞത് ശിവൻ? അദ്ദേഹം ഒത്തിരി ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാ, അതുകൊണ്ട് ഇപ്പൊ ഏത് ദേശത്താന്ന് എനിക്ക് അറിയില്ല. ഞാൻ അത് ആലോചിക്കായിരുന്നു. കൂടെ കൊണ്ടുനടക്കുന്ന സാധനം. You can try. Call him. ശിവൻ, അദ്ദേഹം അമേരിക്കയിൽ ചെല്ലുമ്പോൾ വേറെ ഫോൺ നമ്പറാണ് ഉപയോഗിക്കാറ്, എന്തോ ഇന്റർനാഷണൽ നമ്പർ. ISD ഇതിലുണ്ട്. You can call him. Come on. ഒന്ന് അവസാനിപ്പിക്കും. എത്രയാ വലിച്ചു നീട്ടുന്ന ഒരു കള്ളത്തെ. നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, പിന്നെ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ ജീവിതത്തെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ തനിക്കാണോ അറിയാവുന്നത്?
ഞാനെന്തിനു വേണ്ടി ഫോൺ ചെയ്യണം? എന്റെ എക്സ് ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് എന്റെ ഭാവി ഭർത്താവിനോട് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ കരുതി? എനിക്കതിന് പ്രൈവസി വേണം. താൻ ഫോൺ വെച്ചോ, എന്റെ മുറിയിൽ പോയി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം. വീട്ടിൽ നിന്നുള്ള മെസ്സേജാ. എനിക്ക് ഉടനെ തന്നെ അവിടെ പോണം. എല്ലാരും അവിടെ വിഷമിച്ചിരിക്കാവും. അവിടെ നിന്റെ ജീവന് ചിലപ്പോ കൂടുതൽ അപകടം ഉണ്ടായിരിക്കും. കാരണം നിന്നെ അവിടെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ദേവന് വളരെ എളുപ്പമാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് വീട്ടിൽ പോയല്ലേ പറ്റൂ. ദേവനെ പേടിച്ചിങ്ങനെ എത്ര നാൾ ഒളിച്ചു നടക്കും? എനിക്ക് തോന്നുന്നത് ദേവൻ ഉറപ്പായിട്ട് മരിച്ചു കാണുമെന്ന് തന്നെയാ. അതുകൊണ്ടല്ലേ അവൻ റൂമിൽ വന്നിട്ട് തിരിച്ചു പോയത്, വിതൗട്ട് എനി ട്രേസ്. ഇതൊക്കെ ഒരു ആത്മാവിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാ. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ജാനകി. ഇവിടെ അങ്ങനെ ഒരു ആത്മാവും പ്രേതവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഐ എം ഷുവർ ദേവൻ ജീവനോടെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും അവനെ കണ്ടതല്ലേ. ചിലപ്പോ ഒരു പക്ഷേ അതൊക്കെ എന്റെ തോന്നലായിരുന്നിരിക്കാം. ചിലപ്പോ ദേവനവിടെ വന്നും കാണില്ലായിരിക്കും. എനിവേ, നീ ഇപ്പൊ വീട്ടിലേക്ക് പോണ്ടെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ഒന്നുമില്ലേലും നമുക്ക് ദേവന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് അറിയുന്നവരെങ്കിലും ഓക്കെ. പക്ഷെ കുറച്ചു നേരം മുമ്പേ നീ എന്നോട് പറഞ്ഞത് ദേവന് നിനക്ക് വളരെ നന്നായിട്ട് അറിയാമെന്നല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്റെ ജീവൻ അപകടത്തിലാകരുതെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആത്മാവിന് മോക്ഷം കിട്ടിയാ അത് പരലോകത്തേക്ക് തന്നെ പൊയ്ക്കോളൂ. ജാനകി, നിന്റെ മനസ്സിലിപ്പോ ദേവന്റെ ആത്മാവിനെ കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ. ജാനകി, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ഇവിടെ ആത്മാവുമില്ല, ഒരു മണ്ണാങ്കട്ടിയുമില്ല. ദേവൻ ജീവനോട് തന്നെയുണ്ട്. ജാനകി, ഇപ്പൊ ഈ ചെയ്തതും ദേവന്റെ ആത്മാവാണെന്ന് മാത്രം പറയരുത്. ഐ വിൽ ജസ്റ്റ് ക്ലീൻ ദിസ്. ഓക്കെ. ശ്വേത, എന്താ ജാനകി അവിടെ? നിങ്ങൾ ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വന്നതാ. നിങ്ങള് ഓങ്കാര ചേട്ടനാണ്. ലക്ഷക്കണക്കിന് പേര് നിങ്ങൾ ആരാധിക്കുന്നുണ്ട്. ഓങ്കാര ചേട്ടൻ നിങ്ങളൊരു കലാകാരനാണ്. നിങ്ങളിലുള്ള കലയാണ് നിങ്ങളുടെ വ്യക്തിത്വം. അതിനൊരിക്കലും നിങ്ങളെ ഇല്ലാണ്ടാക്കരുത്. എന്താ ഇങ്ങനെ പറക്കുന്നത്? ജനലൊക്കെ അടച്ചിട്ടിരിക്കുകയാണല്ലോ. പിന്നെങ്ങനെയാ
ഫാനും ഓഫാണ്. ഉറപ്പായിട്ടും ഇതാരോ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. എന്നാൽ ഞാനങ്ങനെ പേടിക്കുന്നവളല്ല, ഞാൻ ശ്വേതയാണ്. എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റൂ. ഹൂസ് ബിഹൈൻഡ് ഓൾ ഓഫ് ദിസ്? ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കാൻ പോകുന്നില്ല. നീ കേൾക്കുന്നുണ്ടോ? യു കാൻ ഫൂൾ മീ. ഇതുപോലത്തെ കളികളൊക്കെ ഞാനും ഒരുപാട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ പേടിക്കാൻ ഞാൻ നിന്റെ ജാനകിയൊന്നുമല്ല ദേവ. ജാനകി, അവൻ വന്നിരുന്നു. അവൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എവിടെ പോയിന്നറിയില്ല. ആരാ? ദേവനാണോ? അല്ല, അവന്റെ ആത്മാവ്. അത് സത്യം. ഇപ്പോഴെങ്കിലും ആ സലീമിന്റെ മുഖം ശരിക്കൊന്ന് കാണാൻ പറ്റിയാ മതിയായിരുന്നു. സർപ്രൈസ്! അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നോട് പിണക്കത്തിലാണ്. നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നീ വാതിൽ പോലും തുറന്നില്ലല്ലോ. ഇപ്പൊ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ആ ചിപ്പില്ലേ, അതെന്റെ കയ്യിലുണ്ട്. ഇനി നിനക്ക് ആ ചിപ്പ് വേണമെങ്കിൽ നീ മുംബൈയിലേക്ക് വരേണ്ടി വരും. ഈ ഫോണൊരു വല്ലാത്ത പക്ഷി തന്നെ. ആവശ്യമില്ലാത്തപ്പോഴൊക്കെ അത് അടിച്ചുകൊണ്ടേയിരിക്കും, അത്യാവശ്യ സമയത്താണെങ്കിൽ അത് അടിക്കേയില്ല. ഹലോ. ആ, അതെ അതെ, ഞാൻ ഗൗരി ശർമ്മ. ഞാൻ തന്നെ ജോലിക്ക് വേണ്ടി ചോദിച്ചിരുന്നേ. എന്താ, വേറെ ആർക്കോ കൊടുത്തെന്നോ? ആ, എന്നാ ശരി, താങ്കു. ഒരു ജോലി കിട്ടിയതായിരുന്നു, അതും ഇതേ കഴിഞ്ഞു പോയി. വേറെ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ, ഒന്നും കിട്ടാതിരിക്കില്ല. ഓങ്കാരച്ചേട്ടന്റെ എക്സിബിഷൻ ഉണ്ടെന്നാണ് അതിനർത്ഥം. ഓങ്കാരച്ചേട്ടന്റെ ഉള്ളിലുള്ള കലാകാരൻ ഉണർന്നു തന്നെയാ. താങ്കു മഹാദേവ. എന്തുപറ്റി?
നീ വീണ്ടും ദേവനെ കണ്ടോ? എന്റെ പുറകിലുണ്ട്. അവിടെ ആരുമില്ലല്ലോ. എന്റെ പുറകിൽ തന്നെ ഉണ്ട് ജാനകി. ഐ സോ ഹിം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൻ എന്റെ നേരെ നോക്കിയിട്ട് കൊല്ലൂന്ന് അങ്ങും കാണിച്ചു. ശ്വേത, നീ ഒന്നുകൂടെ നോക്ക്. ഇപ്പൊ അവൻ ഇവിടെ കാണുന്നില്ലല്ലോ. പക്ഷെ അവൻ ഇവിടെയായിരുന്നല്ലോ നിന്നിരുന്ന്. ഞാൻ ദേവൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇനി അവൻ നമ്മുടെ റൂമിലോട്ട് എങ്ങാനും കയറി കാണുമോ? ജാനകി പ്ലീസ്, നീ ഒന്ന് പോയി നോക്ക്. പ്ലീസ് ഒന്ന് നോക്ക്. കാണുന്നില്ലല്ലോ ശ്വേത. കുറച്ചുകൂടെ അകത്തോട്ട് കയറി നോക്ക് ജാനകി, അവൻ അവിടെ തന്നെ ഉണ്ടാവും. ഇതിനകത്തെങ്ങോ ആരുമില്ല ശ്വേത. അതൊക്കെ നിന്റെ വെറും തോന്നലുകളായിരിക്കും. ഇവിടെങ്ങും ആരുമില്ല. സോ ഇപ്പം നമുക്ക് ഈ ഡ്രാമ വേണ്ട. ഞാനിപ്പോ എത്രമാത്രം ആനന്ദിക്കുന്നറിയാവോ നിനക്ക്? പ്രത്യേകിച്ചും ആ ശ്വേതയുടെ പേടിച്ചുകൊണ്ടുള്ള എക്സ്പ്രഷൻസ് കാണുമ്പോ. ഏതായാലും അവൾ എത്രമാത്രം ഇതില് കൺവിൻസ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയണം. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലൊന്നും നടന്നിട്ടില്ല. അവള് പഠിച്ച കള്ളിയാണ് ദേവ. അവളെ വിഡ്ഢിയാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് മറ്റെന്തെങ്കിലും പ്ലാൻ ആലോചിക്കേണ്ടി വരും. നമ്മൾ ആഗ്രഹിക്കുന്ന ആ പോയിന്റിൽ അവൾ ചെന്ന് എത്തുന്ന ആ സമയം വരെ നമ്മൾ അവളെ പുഷ് ചെയ്തോണ്ടിരിക്കണം. ഇവിടെ കുറച്ചുകൂടി ബിൽഡപ്പ് ആവശ്യമാണ്. കാരണം അവളുടെ കയ്യിൽ എനിക്കെതിരായിട്ടുള്ള തെളിവുകൾ മുഴുവൻ ഇരിക്കല്ലേ. അഥവാ ഓംകാര ഇനി എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ ഓബ്രോ എംപയറിൽ ഓംകാരയുടെ പേരിലുള്ള ഷെയർ, സ്റ്റോക്സ്, പ്രോപ്പർട്ടീസ് അതെല്ലാം ഇനി എന്റെ പേരിലേക്കാവും. ഷീസ് വെരി ഡേഞ്ചറസ്. ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ തെളിവുകൾ മുഴുവൻ അവളുടെ കയ്യിൽ നിന്ന് നമുക്ക് കൈക്കലാക്കണം. ഇല്ലെങ്കിൽ ഈ ജീവിതം മുഴുവനും അവൾ എന്നെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. ഡോണ്ട് വറി, എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മളത് കൈക്കലാക്കിയിരിക്കും. താങ്ക് യു സോ മച്ച് ജാനകി. നീ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അതും ഞാൻ നിന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ട് കൂടി ഇപ്പോഴും സ്നേഹത്തോടെ എൻ്റെ കൂടെ നിൽക്കുന്നു. നീ ഇങ്ങനെ എൻ്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തെളിവുകൾ കണ്ടെടുക്കാനായിട്ട് എനിക്കൊരിക്കലും കഴിയില്ലായിരുന്നു. മാത്രമല്ല, ഈ കളി ഞാൻ ഒറ്റയ്ക്ക് കളിച്ച അവളുടെ മുമ്പിൽ അതൊരിക്കലും ഇങ്ങനെ വിലപ്പോവില്ലായിരുന്നു.
ഏതായാലും ഈ കാര്യത്തിൽ ശ്വേത അല്പാൽപ്പം കൺവിൻസ് ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാനിപ്പോ ഒരു പ്രേതാത്മാവാണ്. അതെ, ഒരല്പസമയം കൂടി, അതിനുശേഷം നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കും. ഇപ്പോഴെങ്കിലും ആ സലീമിന്റെ മുഖം ശരിക്കൊന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. സർപ്രൈസ്! അല്ലെങ്കിൽ ഞാൻ നിന്നോട് പിണക്കത്തിലാണ്. നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നീ വാതിൽ പോലും തുറന്നില്ലല്ലോ. ഇപ്പൊ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ആ ചിപ്പില്ലേ, അതെന്റെ കയ്യിലുണ്ട്. ഇനി നിനക്ക് ആ ചിപ്പ് വേണമെങ്കിൽ നീ മുംബൈയിലേക്ക് വരേണ്ടി വരും. ഇവിടെ കിടന്നുറങ്ങിപ്പോയേ. രൂഡി, റൂഡിയുടെ ജാക്കറ്റാണല്ലോ. ഇത് വളരെ സൂക്ഷിച്ച് എങ്ങനെയെങ്കിലും കയ്യിൽ തന്നെ വെക്കണം. എന്താ ഇത്? എന്ത് തോന്നിയ ദിവസമായി കാണിക്കുന്നത്? ഒരു മിനിറ്റ്. പെൻ ഡ്രൈവ്? ഇപ്പോഴെങ്കിലും ആ സലീമിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റിയ മതിയായിരുന്നു. സർപ്രൈസ്! അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നോട് പിണക്കത്തിലാണ്. നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നീ വാതിൽ പോലും തുറന്നില്ലല്ലോ. ഇപ്പൊ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ആ ചിപ്പില്ലേ, അതെന്റെ കയ്യിലുണ്ട്. ഇനി നിനക്ക് ആ ചിപ്പ് വേണമെങ്കിൽ നീ മുംബൈയിലേക്ക് വരേണ്ടി വരും. ഓവർ ആൻഡ് ഔട്ട്. ഞാൻ പറയുന്നതിന് വിവേക് ഒരിക്കലും എതിര് പറയാറില്ല. അങ്ങനെയാണെങ്കിൽ നീ വിളിക്കണെങ്കിൽ അവൻ തീർച്ചയായിട്ടും വരുമല്ലേ? ഇന്ത്യയിൽ ഇല്ലല്ലോ. ആയിരക്കണക്കിന് മൈലുകളുടെ അപ്പുറത്ത് നിന്ന് ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ പ്രത്യക്ഷനാവാനൊന്നും പറ്റില്ലല്ലോ. സപ്പോസ് അങ്ങനെ പ്രത്യക്ഷനാവുകയാണെങ്കിലും ആര്? നിന്റെ ഫിയാൻസി അല്ലാതെ ആര്?